എന്നെ വിളിച്ചായിരുന്നോ? നീ എവിടെ ഇരുന്ന? ഇരിക്കന്നെ ഇരുന്നു. നയൻത്ത് ജനറേഷൻ ഐപാഡാണ്. അൺബോക്സ് ചെയ്യും. അൺബോക്സ് ഓ ചെയ്യാം. പെട്ടിരാത്ത് എന്തൊക്കെ ഉണ്ട് അകത്ത്? ഐപാഡ്, കേബിള്, ചാർജർ. ഓ, ഇതിൻ്റെ അകത്ത് ചാർജർ കൊടുക്കുന്നുണ്ടോ? അതിന് വലിയ പെട്ടിയായോണ്ട് കൊടുക്കാന്ന് വിചാരിച്ചു. നല്ല കാര്യം. വേറെ ബുക്ക്, ഐപാഡ് ഓൺ ചെയ്യും. ഈ ഐപാഡും ഇപ്പോഴായിട്ട് ഇറങ്ങിയ 10th ജനറേഷൻ ആയിട്ടുള്ള ഡിഫറൻസ് ഒന്ന് പറഞ്ഞേ. എന്ത്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഐപാഡ് 10th ജെൻ ആൻഡ് 9th ജെൻ. ഓക്കെ, ഇനി തമിഴ് പറയണോ? അല്ല, മനസ്സിലായി. ഇതിൻ്റെയും പുതിയതിൻ്റെയും ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ ഡിഫറൻസ് ക്യാമറ ഇവിടെ ഇരിക്കുന്ന ക്യാമറ ഇങ്ങോട്ടേക്ക് മാറ്റി, പിന്നെ ഡിസ്പ്ലേ കുറച്ചും കൂടെ വലുത്. ഇത് 10.2 ആണ്, മറ്റേ 10.9 ആണ്. ഇഞ്ചസ് കൂട്ടി ഡിസ്പ്ലേയിൽ. പിന്നെ ഇത് A13 ആണെങ്കിൽ അത് A14 ആണ്. പിന്നെ നമ്മൾ ടൈപ്പ് സി ചാർജിങ് ആക്കി. ഓ, ടൈപ്പ് സി. ഈ ലൈറ്റ്നിങ് കണ്ടക്ടറും ടൈപ്പ് സിയിലും സ്പീഡ് എത്രയാണ് വെച്ചേക്കുന്നത്? അത് USB 2.0. അപ്പോൾ അതിൽ വലിയ പ്രയോജനമില്ല. പിന്നെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ പെൻസിൽ സപ്പോർട്ടുണ്ട്. ഇതിലും ഉണ്ട്, അതിലും ഉണ്ട്. ഏത് ജനറേഷൻ? അതിൽ Generation 1. എന്തിനാ സെക്കൻഡ് ജനറേഷൻ കൊടുക്കാത്തത്? അത് Generation 1 ആക്കിയാലാണ് നമുക്ക് മറ്റേ കണക്ടർ വിൽക്കാൻ പറ്റത്തുള്ളൂ. കണക്ടർ? എന്തിനാണ് നിങ്ങൾ ആ കണക്ടർ കൊണ്ടുവന്നത്? ഒബ്വിയസ്ലി കാശ് ഉണ്ടാക്കാൻ, വേറൊന്നിനുമല്ല. അപ്പൊ കാശ് ഉണ്ടാക്കാനാണ് സാറന്മാർ നടക്കുന്നത്. ഈ 10th ജെൻ മേടിക്കുന്നതിനും കാട്ടിലും ലാഭകരമല്ലേ ഈ 9th ജെൻ ഇപ്പോൾ മേടിക്കുന്നത്? ഐപാഡ് 10th ജനറേഷൻ നല്ലതാണ്. സത്യസന്ധത കാണിക്കടാ, ഒരിക്കെങ്കിലും നീ സത്യം പറ. ഇതല്ലേ ബെസ്റ്റ്? ഇതാണ് ബെസ്റ്റ്. ഓ, എനിക്ക് അത്രയും മതി. എന്നാ അണ്ണം വയ്ക്കൂ. ഏ, അല്ല, മതി മതി മതി, നീ പറഞ്ഞല്ലോ ഇതാണ് ബെസ്റ്റ്. ഫൗൾ കാണിച്ചല്ലടാ നീ. എനിക്ക് അത്രയും കേട്ടാ. കണ്ണ വഴി ഓട്, കണ്ണ വഴി ഓട്, ഓട് ഓട്, പൊക്കോ പൊക്കോ. ഒന്നും എന്നാ പിന്നെ ഞാൻ ഒന്നിരുത്തി ഇന്നോട്ട്. ഓ യെസ്, അപ്പൊ ഇതാണ് നമ്മുടെ ഐപാഡ് 9th ജനറേഷൻ. 10th ജനറേഷനിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് വളരെ സെൻസിബിൾ ആയിട്ട് തോന്നുന്ന ഒരു സജഷൻ, അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള സജഷൻ ഈ ഒരു ഐപാഡാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചില സ്ഥലങ്ങളിൽ ഇതിൻ്റെ പഴയ സ്റ്റോക്കിന് 30,000 രൂപയാണ് പ്രൈസിങ്, 30,000 രൂപീസ്. പക്ഷേ ഇനി വരാൻ പോകുന്ന സ്റ്റോക്ക് തെണ്ടികളായ ആപ്പിൾ 33,500 രൂപയിലോട്ട് കൂട്ടി. അവർക്ക് മനസ്സിലായി, അവരെ പ്രീവിയസ് ജനറേഷൻ പ്രോഡക്ട്സിനാണ് ഡിമാൻഡ് കൂടുതൽ പുതിയതിറങ്ങുമ്പോൾ. അത് മനസ്സിലാക്കിയ ടിം കുക്ക് എന്ന് പറയുന്ന ദ തേർഡ് റേറ്റ് ചെറ്റ വില കൂട്ടിയിരിക്കുകയാണ്. സോ 3,500 രൂപ എക്സ്ട്രാ കൂട്ടി. അപ്പോൾ 64 GB വൈഫൈ ഒള്ളി ഐപാഡിൻ്റെ വില 33,500 ആണ്. പക്ഷെ ഞാനിത് ITNET ഇന്ന് പ്രീവിയസ് ജനറേഷൻ എൻ്റെ ഭാഗ്യത്തിന് ഉണ്ടായതുകൊണ്ട് ഞാനിത് 30,000 എനിക്ക് കിട്ടി. ഇപ്പം നിങ്ങൾക്ക് ഐഫോൺ ഫോബിയസിൽ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ വില കുറച്ച് നിങ്ങൾക്ക് ഐപാഡ്സ് ലഭിക്കുന്നതാണ്. സോ അവരൊന്ന് കോൺടാക്ട് ചെയ്യുക, ഞാൻ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ. സോ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഐപാഡ്സ് എവർ. നമ്മൾ ടിമ്മണ്ണം പറയുന്ന പരിപാടിയല്ല, ഏത് സാധനം എടുത്തിട്ട് കിടിലം എന്ന് പറയുന്ന പരിപാടിയല്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു സജഷനിൽ, ഐ തിങ്ക് ദിസ് ഈസ് എ വെരി സെൻസിബിൾ ഐപാഡ്, ഈ പറയുന്ന 9th ജെൻ. ഒന്ന്, ഇതിൻ്റെ വില ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന്, മറ്റേ പുതിയ ജനറേഷൻ മേടിക്കാൻ ഏകദേശം എനിക്ക് തോന്നുന്നു 45,000 രൂപയ്ക്ക് എന്തോ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 45,000 രൂപയ്ക്ക് സത്യം പറഞ്ഞാൽ ഇതും അതുമായിട്ട് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ആകെയുള്ള ഒരു ഭയങ്കര വ്യത്യാസം, ഇതിൽ A13 Bionic ആണെങ്കിൽ അതിൽ A14 Bionic ചിപ്സെറ്റ് മാത്രമാണ്. അതല്ലാതെ ഒരു ഭയങ്കര സംഭവമൊന്നുമില്ല. പെൻസിൽ സപ്പോർട്ട് ഇതിലും ഉണ്ട്, അതിലും ഉണ്ട്. സെയിം ജനറേഷൻ പെൻസിലാണ് ഇതിലും അതിലും സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ അറ്റ്ലീസ്റ്റ് ഈ ഒരു ഐപാഡിൽ മറ്റേ പെൻസിലിൻ്റെ മൂഡ് മാറ്റിയിട്ട് ഇതിലോട്ട് കണക്ട് ചെയ്തിട്ട് ചാർജ് ചെയ്യാം. മറ്റേ അതുപോലും പറ്റില്ല. അത് ചാർജ് ചെയ്യണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കണക്ടർ ആപ്പിളിൻ്റെ കയ്യിൽ നിന്നും മേടിക്കണം. നെക്സ്റ്റ് ചെറ്റത്തരം ബൈ ദ വൺ ആൻഡ് ഒൺലി ടിം കുക്ക്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഐപാഡും മറ്റേ ഐപാഡിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഈ ക്യാമറ ഇവിടെ നിന്ന് ഇവിടെയോട്ട് മാറ്റി, അത് കഴിഞ്ഞിട്ട് ബാക്ക് ക്യാമറയിലെന്തോ 12 MP എന്തോ ആക്കി. ഇതിലെ ബാക്ക് ക്യാമറ 8 MP ആണ്, ഫ്രണ്ട് 12 MP. അതും സെയിം തന്നെയാണ്, സെൻറ്റർ സ്റ്റേജ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. സോ ബേസിക്കലി ഞാൻ പറഞ്ഞില്ലേ, വലിയ ഡിഫറൻസ് ഒന്നും ഈ പറയുന്ന
45,000 വരെ 10th generationൽ ഞാൻ കണ്ടില്ല. സോ എനിക്ക് സെൻസിബിൾ ആയിട്ട് തോന്നിയത് 9th gen ആണ്. 9th gen ഇപ്പോഴും നല്ല ഗംഭീരമായിട്ട് വർക്ക് ചെയ്യുന്നൊരു സൂപ്പർ ടാബ്ലറ്റ് തന്നെയാണ്. സോ ഐഫോൺ യൂസേഴ്സ്, നിങ്ങൾക്ക് ഐപാഡ് തന്നെ വേണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതൊരു വേറൊരാൾക്കും ഇത് യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ പറയാം, ഒരു ഈക്കോ സിസ്റ്റത്തിലുള്ളവർക്ക് വളരെ സിമ്പിളാണ്. നമ്മളെ ഫോൺ വഴി ഇതിലൂടെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനും എയർ ഡ്രോപ്പ് വഴി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനും, ഇപ്പം നമ്മളിപ്പോൾ ഐഫോണിൽ നിന്നും വീഡിയോ എടുക്കുന്നു, ആ വീഡിയോ നമുക്ക് ഇതിലോട്ടിട്ട് ഇത് വെച്ച് നമുക്കൊരു പെൻസിലൊക്കെ വെച്ചിട്ട് എഡിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഇതിൽ ചെയ്യാൻ പറ്റും. സോ ഈക്കോ സിസ്റ്റം ഉള്ളവർക്ക് നിങ്ങൾക്ക് ഐപാഡ് വേണമെന്ന് നിർബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് ഇതെടുക്കാം. അല്ലാത്ത പക്ഷം ഞാൻ പറയാം, ആൻഡ്രോയിഡ് യൂസേഴ്സിന് ഒരുപാട് വേറെ ഇതുണ്ട്, മീപാഡ് 5, അതുപോലെ സാംസങ്ങിൻ്റെ S8 ടാബ്സ്, അങ്ങനെ ഒരുപാട് പല ഓപ്ഷൻസും ഉണ്ട്. സോ ഒരു ബഡ്ജറ്റ് രീതി നോക്കുമ്പോൾ ഐപാഡ്, ഈ ഒരു ഐപാഡാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് എനിക്ക് പറയാനുള്ള എൻ്റെ അഭിപ്രായത്തിൽ. പക്ഷേ നിങ്ങൾക്കൊരു, നിങ്ങളൊരു ഡിജിറ്റൽ ഇലസ്ട്രേറ്ററാണ്, നിങ്ങൾ മറ്റേ പടമൊക്കെ വരയ്ക്കുന്ന, നിങ്ങൾ മറ്റേ കുറച്ചും കൂടെ ഗ്രാഫിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ, നിങ്ങൾക്ക് ഐപാഡിൻ്റെ എയർ M1 ചിപ്പ് വരുന്ന ഐപാഡ് എയർ മേടിക്കുക. സത്യം പറഞ്ഞാൽ ആ പ്രോ വേരിയൻ്റ് എന്ന് പറയുന്ന സാധനം എടുക്കുന്നതിൽ ഞാൻ ഒട്ടും എന്താ പറയുക, ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. ഈ ഐപാഡ് പ്രോ, ഐപാഡ് പ്രോ മറ്റേ ഇതൊരു 12 ഇഞ്ചാ എന്തിൻ്റെയൊക്കെ ഇത് വരുന്നത്, അതിൻ്റെ ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടും നല്ല, നിങ്ങൾ സീരിയസ് ആയിട്ടുള്ളൊരു ഒരു ഗ്രാഫിക് ഡിസൈനിങ് എന്നൊക്കെ ഉള്ള ചിന്തയിൽ പോവുകയാണെങ്കിലും ഐപാഡ് എയർ M1 ചിപ്പ് വെച്ച് വരുന്ന ഐപാഡ് എയർ ആയിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന വേറൊരു സെൻസിബിളായിട്ടുള്ള ഒരു ഓപ്ഷൻ. അതിൽ 120Hz ഡിസ്പ്ലേ ഒന്നും വരത്തില്ല, അതാണ് ആകെയുള്ള ഒരു പോരായ്മ. ഇതിലും ഇല്ല 120Hz പ്രൊമോഷൻ ഡിസ്പ്ലേ, അത് പ്രോ വേരിയൻറ്റിൽ മാത്രം ആപ്പിൾ കൊടുക്കുന്നൊരു സാധനമാണ് പ്രൊമോഷൻ. അപ്പോൾ ഇതിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോവും. നിങ്ങൾക്ക് കുട്ടികൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും പർച്ചേസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഐപാഡ്. ഇതിൽ ഇത്രയും വലിയ ബെസൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബെസൽസ് വേണ്ടാത്തവർക്കാണ് ഞാൻ പറഞ്ഞത് മറ്റതെടുക്കാം. ഈ ടച്ച് ഐ ഡി ഇതിലുണ്ട്, നമ്മുടെ ഫിംഗർ പ്രിൻറ് സ്കാനർ. മറ്റേതിൽ ഈ ടച്ച് ഐ ഡി എടുത്തിട്ട് പവർ ബട്ടൻ്റെ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. സോ അങ്ങനെയൊക്കെ, പിന്നെ ഇത് മറ്റേ സ്മാർട്ട് കീബോർഡ് സപ്പോർട്ട് ചെയ്യും. മറ്റേ ഇതൊരു ഫോളിയോ കീസ് എന്ന് പറഞ്ഞാൽ അത് മേടിക്കാൻ കുറേ കാശാവിടെ, അത് മേടിക്കാതിരിക്കണേയാണ് നല്ലത്. ഇതിൽ മറ്റേ സ്മാർട്ട് കീ ഒക്കെ വെക്കാം, പെൻസിൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ കൊണ്ടു നടക്കാം. സോ ഇറ്റ്സ് എ വെരി എന്താ പറയുക, നമുക്ക് പ്രാക്ടിക്കലി ചിന്തിക്കുമ്പോൾ എടുക്കാൻ പറ്റുന്ന ഒരു ഐപാഡ് തന്നെയാണ് ഈ പറയുന്ന ഐപാഡ് 9th gen. പിന്നെ വില കൂട്ടി 3500. അവന്മാർക്ക് അറിയാം, അവന്മാർ എല്ലാ പഴയ സാധനങ്ങളെയും വില കൂട്ടിയാണ്, ബിക്കോസ് ആപ്പിളിന് മനസ്സിലായി പുതിയതിറക്കുമ്പോൾ പഴയതിനാണ് ഡിമാൻഡ് പോണേന്ന്. കൊള്ളാണ്ണ, ടിമ്മണ്ണ, ടിമ്മോ, എന്താ പൊന്നണ്ണ. എന്തായാലും ഇതാണ് എനിക്ക് പറയാനുള്ളത് ഐപാഡിനെ കുറിച്ച്. സോ യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തോ ഭയങ്കര എന്തോ ഒരു വാക്ക് വരുന്ന സാറേ, അത് വേണ്ട. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ഗിവ് മീ എ തംസ് അപ്പ്. ബൈ ബൈ.